മൂവി ട്രാക്കറിന്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് സീ ഫൈവിലൂടെ ആകാശ് ശ്രീവാസ്തവ ഡയറക്ട് ചെയ്ത ശിവജി സുരത്കാൽ എന്ന് പറയുന്ന ഫിലിം ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ആദ്യം പറയാം. അപ്പോൾ ഈ ഒരു ഫിലിം കാണാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു കന്നഡയും അതുപോലെ തന്നെ മലയാളം അറിയാവുന്ന ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ഫിലിം കാണുന്നത് തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എന്തായാലും അങ്ങനെ പറഞ്ഞല്ലേന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഫിലിം കാണാം എന്ന് ഞാൻ ഉദ്ദേശിച്ചു. അപ്പോൾ ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തൊരു ത്രില്ലറായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അത് നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. ശിവജി സുരത്കാൽ എന്ന് പറയുന്ന ക്രൈം ബ്രാഞ്ച് ഓഫീസർ ഒരു റിസോർട്ടിൽ നടക്കുന്ന ഒരു മർഡറിൻ്റെ പിന്നാലെ പോകുന്നൊരു കഥയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടും സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അത് ആദ്യത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിൻ്റെ പ്ലോട്ട് ഡെവലപ്മെൻറ്റാണ്. പ്ലോട്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഫിലിം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത പോലെ ആദ്യ ഭാഗത്തൊക്കെ ഫീൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫിലിമിൽ ഒന്നും ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ലാഗോ അല്ലെങ്കിൽ എന്തോ ഇപ്പോൾ നമ്മളെ അത്ര രീതിയിലൊന്ന് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും ആദ്യ ഭാഗത്തൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ അവിടുന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഈ ഒരു സിനിമനെ പിന്നീട് അങ്ങോട്ട് വല്ലാത്തൊരു ഡെവലപ്മെൻറ്റും കൊണ്ടുപോന്നിട്ട് ഒരു ഭയങ്കര എൻഡിങ്ങാണ് ഈ ഒരു ഫിലിമിനെ കൊണ്ടുള്ളത്. ആൻഡ് ആ ഒരു കേസിൽ ഈ ഒരു ഫിലിം കൊള്ളാം. രണ്ടാമത്തെ കാര്യം ഈ ഫിലിമിൻ്റെ പ്രസൻറ്റേഷനാണ്. പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യ ഭാഗത്തൊന്നും ഒന്നുമില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഓരോ സെഗ്മെൻറ്റും കൊണ്ടുവരുമ്പോൾ അത് നമ്മളെ അങ്ങോട്ട് അങ്ങോട്ട് വിശ്വസിപ്പിക്കാനുള്ളൊരു കഴിവ് ഈ ഒരു ഫിലിമിൻ്റെ ക്രിയേറ്ററിനുണ്ട്. എന്ന് വെച്ചാൽ അത്ര അടിപൊളിയായിട്ട് ആ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഓരോ സെഗ്മെൻറ്റ് കാണുമ്പോഴും നമുക്കത് കാണുമ്പോൾ അത്ര അധികം ട്രസ്റ്റ് ചെയ്യാനുള്ളൊരു സംഭവങ്ങളായിട്ട് അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് അത് കാണുമ്പോൾ നല്ലൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. മൂന്നാമത്തെ കാര്യം ഈ ഫിലിമിൻ്റെ സ്റ്റോറിയാണ്. സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പലയിടത്തും പലതവണ പറഞ്ഞൊരു കഥയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈ ഒരു ഫിലിമിൽ മൊത്തമായിട്ട് ആ ഒരു കാര്യത്തിൽ നല്ലൊരു ഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പലതവണ കേട്ടൊരു സംഭവമാണെങ്കിലും അതിനൊരു വ്യത്യസ്ത രീതിയിലൊരു ഫോർമേഷനും ഒരു മേക്കിങ്ങും കൊടുത്തപ്പോൾ നല്ല രീതിയിൽ എടുത്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. നാലാമത്തെ കാര്യം ഈ ഫിലിമിൻ്റെ സിനിമാറ്റോഗ്രഫിയും ക്യാമറയും. സിനിമാറ്റോഗ്രഫിനെയും ക്യാമറനെയും കുറിച്ചിട്ട് പറയുമ്പോൾ പല സെഗ്മെൻസിലും നല്ല രീതിയിലുള്ള ഷോട്ട്സും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റിയിരുന്നു. പല ഫ്രെയിംസും നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പലയിടത്തും നല്ലൊരു വിഷ്വൽ ക്വാളിറ്റിയും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അഞ്ചാമത്തെ കാര്യം ഈ ഫിലിമിൻ്റെ മ്യൂസിക്കാണ്. മ്യൂസിക് എന്ന് പറയുമ്പോൾ സോങ്സൊക്കെ ഒരു അബവ് ആവറേജ് സെറ്റപ്പിൽ ചെയ്ത പോലെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ BGM ഈ ഫിലിമിൻ്റെ ഒരു വല്ലാത്തൊരു കാര്യമാണ്. അതൊരു മെയിൻ ഘടകമാണ്. കാരണം BGM അത്രയധികം ഡെപ്ത് ഈ ഒരു ഫിലിം കൊണ്ടുവന്നിട്ടുണ്ട്. അത്ര സെറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പല സീൻസിലും നല്ലൊരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഒരു ടോട്ടലി പറയുമ്പോൾ നല്ല രീതിയിലൊരു സിങ്കും സംഭവങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഫിലിമിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അത് ചിലർക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നാം, അല്ലെങ്കിൽ ചിലർക്ക് അതൊരു വലിയൊരു സീനായിട്ട് തോന്നണം എന്നില്ല. ഞാൻ പറയുന്നത് രമേശ് അരവിന്ദ് ചെയ്ത ശിവജി സുരത്കാൽ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടറിന് മൊത്തമായിട്ട് എന്തൊക്കെയോ ഒരു ഓവർ എക്സാഗറേഷൻ എനിക്ക് പലയിടത്തും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാരക്ടറിനോട് ഡെലിവറി എന്നെ മെയിൻ സീനായിട്ട് എനിക്ക് തോന്നിയിരുന്നു. എന്ന് വെച്ചാൽ പലയിടത്തും ഒരു എന്താ പറയുക, വല്ലാതെ എങ്ങോട്ട് ഓവറാക്കി കളഞ്ഞൊരു ഡെലിവറിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നു. മൊത്തമായിട്ടൊരു സുഖം ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഈ കുറേ ഡയലോഗ്സൊക്കെ പറയുമ്പോൾ. പിന്നീടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലയിടത്തും ഞാനൊരു അതിബുദ്ധിമാനായ ഒരു ക്യാരക്ടറാണെന്ന് അദ്ദേഹം പല സീൻസിലും അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പല സീൻസിലും അദ്ദേഹത്തിനെ സെൽഫായിട്ട് പൊക്കിയടിക്കുകയും അങ്ങനെ കുറേ അധികം സെഗ്മെൻറ്റ്സ് വരുന്നുണ്ട്. സാധാരണ ഇപ്പോൾ ത്രില്ലറുകളിലും മിക്ക ത്രില്ലറുകളിലും ഈ പ്രോട്ടോഗണിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബുദ്ധി രാക്ഷസനാണ്, അതല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇദ്ദേഹം സെൽഫായിട്ടൊരു ബുദ്ധി രാക്ഷസനെ അന്ന് പല സീൻസിലും അങ്ങനെ പൊക്കിക്കാണിക്കാൻ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാലും പല സീൻസിലും ഐ ആം ശിവജി സുരത്കാൽ, ദാറ്റ് ഈസ് ശിവജി സുരത്കാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊക്കിയടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ കൺമണി എന്ന് പറയുന്ന നമ്മുടെ ജയറാമേട്ടൻ്റെ ഒരു ഫിലിമുണ്ട്. അതിൽ നമ്മുടെ നമ്പ്യാതിരിയും ഉറുമീസ് എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സ് വരുന്നു. അപ്പോൾ ഉറുമീസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞിട്ട് അവസാനം പറയുന്ന ഒരു സാധനമുണ്ട്, അതാണ് ഉറുമീസ്, അതാണ് ഉറുമീസ്. അതുപോലെയാണ് ഈ ഒരു ഫിലിമിൽ ശിവജി സുരത്കാൽ എന്ന് രമേശ് അരവിന്ദ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ പല സീൻസിലും റെഫർ ചെയ്യുന്നത്. അങ്ങനെ ദാറ്റ് ഈസ് ശിവജി സുരത്കാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കി കാണിക്കുന്നുണ്ട്.
അപ്പോൾ ഈ ആദ്യത്തെ കൺമണി എന്ന ഫിലിമിൽ ഈ അതാണു റുമീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്പ്യാഗിരി എന്ന് പറയുന്ന ക്യാപ്റ്റൻ തോന്നുന്ന അതേ ഇറിറ്റേഷനാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുക. അതൊരു കോമഡിയാണ്, പക്ഷേ ഇതൊരു ത്രില്ലറിന് ഇങ്ങനെ ഓവർ എക്സാഗറേഷൻ പല സീൻസിലും മെയിൻ പ്രോട്ടോകോണിസ്റ്റിനെ വെച്ചിട്ട് തന്നെ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ പേഴ്സണലി എനിക്കത് വലിയൊരു ഇറിറ്റേഷനായിട്ട് തോന്നി. അല്ലാണ്ട് മറ്റ് സീനുകളൊന്നും ഈ ഒരു ഫിലിമില്ല. മൊത്തമായിട്ട് പറയുമ്പോൾ ഇതൊരു എബോവ് ആവറേജ് ഒരു ത്രില്ലറാണ്. ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടമാവാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ വരാം. അപ്പോൾ ശരി എന്നാൽ, ബൈ ഗൈസ്.